എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഫാദറിലോ ജെ പി സാറ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആൾക്കാർ ചേർക്കുന്ന ഒരു എം എൽ എം പണിയിൽ പുള്ളി ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. എന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ ആർ സി എം സ്ത്രീധനമായിട്ട് കിട്ടിയ ഒരു വ്യക്തി. എൻ്റെ പേര് രഞ്ജിത് എന്നാണ്. ആർ സി എം എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 15 വർഷത്തോളം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. ഒരു 10 വർഷത്തോളം ഇപ്ക ലാബോറട്ടറീസ് എന്ന കമ്പനിയിൽ നമ്മുടെ കേരളം കർണാടക ആന്ധ്ര തമിഴ്നാട് ബേസ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഏകദേശം 5 വർഷം 6 വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആർ സി ബിസിനസ്സിനകത്ത് ഹെൽത്ത് കണ്ടിട്ടാണ് അത്ര പേരുണ്ട്. ഇതിലെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഹെൽത്തി പ്രൊഡക്റ്റാണ് കണ്ടിട്ട്. യെസ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ. ആർ സി എം ഒരു ഇൻകം കിട്ടും എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള അത്ര പേരുണ്ട്. അത് കുറച്ചുകൂടി ഹെൽത്തിനെക്കാളും കൂടുതൽ മിക്കത്തിൻ്റെ ആൾക്കാരാണ്. ഒരു പെണ്ണ് കെട്ടിയതിന്റെ പേരിൽ ആർ സി എം വന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരു പെണ്ണ് കെട്ടി പോയതിന്റെ പേരിൽ ആർ സി എം വന്ന ആർക്കെങ്കിലും ആർ സി എം സ്ത്രീധനമായിട്ടുണ്ടോ? എന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ ആർ സി എം സ്ത്രീധനമായിട്ട് കിട്ടിയ ഒരു വ്യക്തി. ആർ സി എം ബിസിനസ്സിനകത്ത് വരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഫാദറിലോ ജെ പി സാറ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആൾക്കാർ ചേർക്കുന്ന ഒരു എം എൽ എം പണിയിൽ പുള്ളി ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ലായിരുന്നു. കല്യാണം കഴിക്കുമായിരുന്നു, അവളെ കല്യാണം കഴിക്കില്ലായിരുന്നു. സോ കല്യാണം ഒരു അറേഞ്ച്മെന്റ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വൈഫ് ഡോക്ടറാണ്, സോ ഒന്നും നോക്കിയില്ല, സമ്മതം മൂളി. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത് ഇദ്ദേഹം ഈ പറഞ്ഞ വ്യക്തി എന്തോ ആർ സി എമ്മോ ഡി സി എമ്മോ എന്തോ ഒരു നെറ്റ്വർക്ക് പരിപാടിയിലെ അംഗമാണെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് നെറ്റ്വർക്കിനെ പറ്റി അറിയില്ല, ആർ സി എമ്മിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഏകദേശം ഒരു 8 വർഷം മുമ്പുള്ള കഥയാണ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോൺ ചെയ്യുമ്പോൾ, നമ്മൾ ആർ സി എമ്മിൻ്റെ സോങ് അല്ലേ, ആർ സി എം എന്നുള്ള സോങ്, ഫോൺ ചെയ്യുമ്പം എൻ്റെ ഫാദർ ഇൻലോൻ്റെ ഫോണിൽ ഈ പാട്ടാണ് കേൾക്കുക. അപ്പൊ എനിക്ക് ആർ സി എം എന്താണെന്ന് അറിയത്തോണ്ട് ഞാൻ കേൾക്കുന്ന എന്താണ്, ആത്മീയം. എന്ത് നല്ല മനുഷ്യൻ! കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് വളരെ ആത്മീയതയുടെ വ്യക്തി. സത്യമുള്ള കാര്യം പറയുന്നത്, കാരണം ആർ സി എം എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ വൈഫിനോട് ചോദിച്ചു കല്യാണത്തിന് ശേഷം, നിന്റെ അച്ഛൻ ആത്മീയത തന്നെ ഭയങ്കര ആളല്ലേ, പുള്ളി എന്താ ചെയ്യുന്നത്? അപ്പൊ ആത്മീയം എന്നല്ല, അത് ആർ സി എം ആണ്. ഞാൻ ആർ സി എം, അതെന്താ? അതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിയ പണി കിട്ടി. ഒരു സെൻട്രൽ ഗവൺമെന്റിൽ അത്യാവശ്യം നല്ല സാലറി, എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയുടെ അടുത്ത് ആ കാലഘട്ടത്തിൽ വാങ്ങുന്ന ഒരാൾ ഈ ആൾക്കാരെ ചേർക്കുന്ന പണിക്ക് പൈസയിലൂടെ എന്തൊരു ആർത്തിയെ കണ്ടെത്തുന്നത്. ഇത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. ബട്ട് തീർച്ചയായിട്ടും കല്യാണത്തിന് ആ സമയത്തും സംഭവം അറിഞ്ഞതിന് ശേഷം എന്താ, എനിക്ക് ഒരു ആർ സി എമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞു ഇന്നൊരു ഡയർ സെല്ലിംഗ് കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാന്നൊക്കെ പറഞ്ഞു. നമുക്ക് സാധാരണഗതിയിൽ ബാക്കിയുള്ള എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചേർന്ന പരിപാടി, അതിൻ്റെ പ്രൊഡക്റ്റൊന്നും വേണ്ട എന്നിട്ട് ഞാൻ ചിന്തിച്ചത്. വിവാഹത്തിന് ശേഷം ഒരു അല്പം കൂടി നല്ലൊരു എന്താ പറയുക ഇൻകത്തിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫിനെയും കൂട്ടിയിട്ട് ഞാൻ ദുബായിക്ക് പോയി. അവിടെ വെൽ സെറ്റിൽഡായി, നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല സാലറി. എനിക്കും വൈഫിനും കൂടി ഏകദേശം ഒരു 4 ലക്ഷത്തിന് മേലെ ഇൻകമുള്ള തരത്തിലായിരുന്നു ഞങ്ങൾ. നല്ല ലക്ഷത്തിൽ ലൈഫായിരുന്നു. എൻ്റെ മോളെ ഞാൻ അവിടെ ചേർത്തു, ബോൺസ് സ്കൂളിൽ ചേർത്തു. ഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഇടുത്തി പോലെ എൻ്റെ വൈഫിനോട് പറയുന്നത്, അച്ഛനെ നാട്ടിൽ നിങ്ങൾ ആർ സി എം ചെയ്യാൻ വേണ്ടി ഏട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഞാൻ പറഞ്ഞു, എന്തിന് ആർ സി എമ്മിൽ അച്ഛൻ ചെയ്ത പരിപാടിയില്ല, മറ്റേ നെറ്റ്വർക്ക് നിനക്ക് തലക്ക് വരാന്നുണ്ട, എന്താ ഇവിടെ ഇത്രയും നല്ല ലക്ഷറി ലൈഫ് വിട്ടിട്ട് ഞാൻ അവിടെ പോയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണോ? എൻ്റെ അച്ഛൻ എന്ത് കണ്ടിട്ടാണ് വിളിക്കുന്നത്? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചു. അപ്പം അതിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ഏകദേശം വൈഫ് നിർത്തി, പിന്നെ പറഞ്ഞില്ല. ബട്ട് ഓൾമോസ്റ്റ് 2 വർഷത്തോളം എൻ്റെ ഫാദറിലോ എൻ്റെ അമ്മായിയപ്പൻ എന്താ പറയുക പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം, രഞ്ജിത്തിന് ശരിക്കും ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും, നല്ല ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന സംഭവം, ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏകദേശം 4 പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിൽ വരുന്ന സമയത്ത് അച്ഛൻ പിടിച്ച് എന്താ ചെയ്യുക വെച്ചാൽ എന്നെ വിളിച്ചിട്ട് ഏതെങ്കിലും ഇതുപോലത്തെ നമ്മൾ ആർ സി എമ്മിൻ്റെ ഒരു മീറ്റിംഗ് പിടിച്ചോണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, എന്നോട് പറയില്ല ആർ സി എമ്മിനാണ് ഒരു സ്ഥലത്ത് പോകേണ്ടത് ഒന്ന് വാങ്ങും പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്യാം, എന്നെ കൊണ്ട് പുള്ളി എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു മീറ്റിംഗ് കൊണ്ടു അവിടെ പോയിട്ട് ഞാൻ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എപ്പോഴും അച്ഛൻ പറയും, എൻ്റെ മുഴുവൻ സ്വത്തുക്കളും, ഞാൻ ഇതുവരെ സമ്പാദിച്ച എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് എന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് കൊടുക്കും. എൻ്റെ ആർ സി എമ്മിൻ്റെ സ്റ്റാർ ബ്രാൻഡിൻ്റെ പിന്ന് ഞാൻ എൻ്റെ ഇളയമുള്ള ഭർത്താവിന് കൊടുക്കും. അത് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് പിന്ന എനിക്ക് സ്വത്ത് മുഴുവൻ മൂത്ത മകളെ ഭർത്താവിനും എനിക്ക് വെറും പിന്നും. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ദേഷ്യം പിടിക്കും, പക്ഷെ ഞാൻ മൈൻഡ് ആക്കാറില്ല, പിന്നെ പിന്നുകൊണ്ട് എനിക്ക് പിന്നല്ലേ വരാൻ പോകുന്നത്. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഏത് കുടുംബക്കാരെടുത്ത് പോകുന്ന സമയത്ത് പുള്ളി പറയേണ്ടത് നമ്മുടെ രഞ്ജിത്തിന് ഞാൻ പിന്നെ അട്ടോ കൊടുക്കാൻ പോകുന്നത്. അവസാനം എനിക്ക് തോന്നി പിന്നിൻ്റെ കുത്ത്
എനിക്ക് കൂടുതലും ചാൻസ് ഉണ്ട്. അപ്പൊ വൈഫിനോട് ഞാൻ പറഞ്ഞു, പൊന്നും മോൾ അച്ഛനോട് പറഞ്ഞു കേട്ടോ, എന്തോ പിന്നെ വരാനൊക്കെ പറയുന്നുണ്ട്, അത് എന്ത് സ്വർണത്തിന്റെ പിന്നാണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് സ്വത്ത് എന്തുകൊണ്ട് ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചോന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രഷർ കൂടി കൂടി വന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചുകൊണ്ട് നിന്നു അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് എന്ന് വെച്ചാൽ ഈ ആർസിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വേണ്ടി വരുന്നതിന് തൊട്ട് മുമ്പേത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ആളുടെ നമ്പർ തരാം, നീ ഒന്ന് വിളിക്കണം. അയാള് ആർസിയിന്റെ വലിയ മൊരാടി, അന്ന് എന്തോ അന്ന് പറഞ്ഞ സമയത്ത് എന്താണെന്ന് മനസ്സിലായില്ല, റൂബി എന്നാ എന്നോട് പറഞ്ഞത്, പക്ഷെ എനിക്ക് അന്ന് റൂബി എന്താണെന്ന് അറിയില്ല. ആർസിയിന്റെ ഏതോ വലിയ അയാളുടെ ആയിരിക്കും ആർസിയ ബിസിനസ്, അയാളെ ഒന്ന് വിളിക്കണം. അയാളുടെ പേര് സി ആർ എൻ മൂർത്തി എന്നാണ്. ഞാൻ വിളിക്കും, എനിക്കെന്ത് സി ആർ എൻ മൂർത്തി, ഞാൻ വിളിച്ചില്ല. പത്ത് ദിവസം കഴിഞ്ഞു അച്ഛനോട് ചോദിച്ചു, വിളിച്ചു എന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല ഞാൻ വിളിക്കാം, ഞാൻ നാളെ വിളിക്കാം. 20 ദിവസം കഴിഞ്ഞു അച്ഛൻ ചോദിച്ചു വിളിച്ചോന്ന്, ഞാൻ പറഞ്ഞു ആ ഞാൻ നാളെ വിളിക്കാം, എന്തിത്ര സമയം കിട്ടില്ല. അങ്ങനെ നാളെ നാളെ നീളെ നീളെ ഞാൻ തിരിച്ചു പോകുന്ന ദിവസമായി. അന്നത്തെ ദിവസം അച്ഛനോട് പറഞ്ഞു, നീ വിളിച്ചോന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് ഏതായാലും സമയമില്ല എന്ന് ഞാൻ ഒഴിവാക്കി. അന്ന് വൈകുന്നേരം ഞാൻ പെട്ടിക്ക് എടുത്ത് വെച്ച് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മൊബൈലിൽ കോൾ വന്നു, സി ആർ എൻ മൂർത്തി. ഞാൻ സേവ് ചെയ്ത് വെച്ചു. പുള്ളി ചെയ്ത കാര്യം എന്താ, എൻ്റെ അടുത്ത് സാറെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റും, ഞാൻ സി ആർ എൻ മൂർത്തി റൂബി എന്ന് പറഞ്ഞ് തുടങ്ങി. പുള്ളി എന്തൊക്കെയോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും ഡാൻസിലിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്കൊരു കുന്തും മനസ്സിലായി. ഞാൻ വെറുതെ ഇങ്ങനെ കേട്ടോളുന്നു, ആ ഈ നഗരം തിരിച്ച് അങ്ങോട്ടേക്ക് ഒന്നും ഞാൻ പറഞ്ഞില്ലെന്നല്ല സാറേ, ഒരു സാറിന് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല, ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മിനിറ്റ് പറഞ്ഞേ, 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞതാ, ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങാമെന്ന് ഇറങ്ങി എയർപോർട്ടിൽ എത്തി, അപ്പോഴും നിന്നില്ല. എയർപോർട്ടിനകത്ത് കയറാൻ നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു, സാറേ 8 മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തോട്ടെ, എനിക്കൊന്ന് ഉള്ളിൽ കയറണം, ഇത് മറ്റേ പാസ്പോർട്ട് കാണിക്കണം. അപ്പോൾ ഓക്കെ സാർ, ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. കട്ട് ചെയ്തു, ഞാൻ ഉള്ളിൽ കയറി, വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി വിളിച്ചു. പിന്നെയും തുടങ്ങി പരിപാടി, ഞാൻ വേണ്ടി പറഞ്ഞു, ഞാൻ എടുത്തു ഫോണ്. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ചെക്ക് ഇൻ ചെയ്യണം, ഒന്ന് ഒന്ന് കട്ട് ചെയ്യും. ആ സാർ, ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. കട്ട് ചെയ്ത് പിന്നെയും 2 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചു. ഇതിങ്ങനെ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി ഇരിക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 5 പ്രാവശ്യം മൂർത്തി സാറ് കൃത്യമായിട്ടുള്ള ഫോളോ ചെയ്തു. എന്നെപ്പറ്റി ഒരു പരിചയം ഇല്ലാത്ത ആള്, ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല, എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ആർസിഎം എന്ന പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഒരു പിന്നിലുള്ള വ്യക്തി, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. എന്നാൽ പോലും എന്താണ് ഈ സംഭവം എന്ന് അറിയണമെന്ന് അതിലൂടെ ഞാൻ തീരുമാനിച്ചു. അവിടെ പോയി ഗൾഫിലെത്തിയതിന് ശേഷം ആദ്യം നോക്കിയത് ഇതിന്റെ സാധ്യതയും കാര്യങ്ങളായിരുന്നു. സുഹൃത്തുക്കളെ, ഇതിന്റെ സാധ്യത ശരിക്കും മനസ്സിലാക്കിയ സമയത്ത് ഇന്ന് ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് ഡാറ്റ സെല്ലിംഗ്. അതിൽ ഒരേ കമ്പനി മാത്രമേ ഇന്ത്യയിലുള്ളൂ, അത് ആർസിഎം മാത്രമാണ്, അതിനൊരു ഡൗട്ടില്ല. അത് ഞാൻ വെറുമ്പാക്ക് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വെറുമ്പായിട്ട് ദഹിക്കില്ല, അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്, ബട്ട് ഓൾറെഡി നമ്മൾ ലേറ്റ് റണ്ണിങ് ആയതുകൊണ്ട് നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് പോകാം. ആ സ്ലൈഡ് ഒന്ന് ഇതാക്കും. ശരി.